ി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനെ ഡൽഹിക്ക് വിളിപ്പിച്ച് നേതൃത്വം നിയമസഭാ തെരഞ്ഞെടുപ്പിലെ നാണംകെട്ട തോൽവിക്ക് പിന്നാലെ കൊടകര കുഴൽപ്പണക്കേസും തിരഞ്ഞെടുപ്പ് ചട്ടലംഘനവും കേരളത്തിലെ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയ പശ്ചാത്തലത്തിലാണ് ദേശീയ നേതൃത്വം സുരേന്ദ്രനെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചത് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ദേശീയ അധ്യക്ഷൻ ജെ പി നഡ്ഡ സംഘടനാ സെക്രട്ടറി ബി എൽ സന്തോഷ് ഉൾപ്പെടെയുള്ള നേതാക്കളുമായി സുരേന്ദ്രൻ ഇന്ന് കൂടിക്കാഴ്ച നടത്തും ജനറൽ സെക്രട്ടറിമാരുടെ യോഗത്തിൽ ഉയർന്ന വിമർശനങ്ങളുടെയും പ്രധാനമന്ത്രി അതൃപ്തി രേഖപ്പെടുത്തുകയും ചെയ്ത സാഹചര്യത്തിലുമാണ് സുരേന്ദ്രനെ അടിയന്തരമായി ഡൽഹിക്ക് വിളിപ്പിച്ചത് ഉത്തരേന്ത്യയിൽ നേതാക്കൾക്ക് തലയുയർത്താൻ സാധിക്കാത്ത സാഹചര്യത്തിലാണ് കേരളത്തിലെ രീതികളെന്നും ജനറൽ സെക്രട്ടറിമാരുടെ യോഗത്തിൽ ഉയർന്നിരുന്നു വൈകാതെ നേതൃമാറ്റം ഉണ്ടായേക്കുമെന്ന സൂചനയാണ് കേന്ദ്രത്തിന്റെ നിലപാടിൽ നിന്ന് ഇപ്പോൾ നമുക്ക് വ്യക്തമാകുന്നത് അതേസമയം കൊടകര കേസ് ഉടൻ ഇ ഡി ഏറ്റെടുത്തേക്കുമെന്ന് സൂചനകളുണ്ട് ഇതിന് ഡൽഹിയിൽ നിന്നും ബന്ധപ്പെട്ട അനുമതിയെല്ലാം ഇ ഡിക്ക് ലഭിച്ചു കഴിഞ്ഞതായാണ് വിവരം ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ഇ ഡി അന്വേഷണം ആരംഭിച്ചേക്കും നിലവിലെ അന്വേഷണത്തിന്റെ വിശദാംശങ്ങൾ പഠിച്ച ശേഷം ഇ ഡി പ്രാഥമിക അന്വേഷണവും തുടരന്വേഷണവും നടത്തും കള്ളപ്പണ നിരോധന നിയമപ്രകാരമായിരിക്കും കേസ് ഡെപ്യൂട്ടി ഡയറക്ടർ റാങ്കിലുള്ള ഐആർഎസ് ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിലായിട്ടുള്ള സംഘത്തിനെയായിരിക്കും അന്വേഷണത്തിനായി ചുമതലപ്പെടുത്തുകയെന്നാണ് വിവരം കൊടകര കള്ളപ്പണ കേസും തുടർന്നുണ്ടായ വിവാദങ്ങളും പാർട്ടിക്ക് വലിയ ആഘാതം സൃഷ്ടിച്ചുവെന്നാണ് ബി മുതിർന്ന നേതാക്കളുടെ വിലയിരുത്തൽ പുതിയ സാഹചര്യത്തിൽ താൽക്കാലികമായെങ്കിലും കറബുരളാത്തൊരു നേതാവിനെ നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവരണമെന്ന് നേതാക്കളിൽ ചിലർ ആവശ്യപ്പെട്ടിരുന്നു കേസിൽ സുരേന്ദ്രനെതിരെ വിമർശനവുമായി കൃഷ്ണദാസ് പക്ഷവും കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു വിവാദങ്ങൾ പാർട്ടിയുടെ പ്രതിച്ഛായയ്ക്ക് കളങ്കം വരുത്തിയെന്നാരോപിച്ച കൃഷ്ണദാസ് പക്ഷം സുരേന്ദ്രനെ പൂർണ്ണമായും തള്ളുന്ന രീതിയിലുള്ള പ്രതികരണമാണെന്ന് നടത്തിയത് തിരഞ്ഞെടുപ്പ് ഫണ്ട് കൈകാര്യം ചെയ്തത് കെ സുരേന്ദ്രനാണെന്നും വിവാദത്തിന്റെ ഉത്തരവാദിത്തം മറ്റു നേതാക്കൾ ഏറ്റെടുക്കേണ്ട കാര്യമില്ലെന്നും കോർ കമ്മിറ്റി യോഗത്തിൽ അഭിപ്രായമുയർന്നിരുന്നു വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ കീഴ്ഘടകങ്ങൾ മുതൽ സമഗ്രമായ പുനഃസംഘടന വേണമെന്നാണ് കൃഷ്ണദാസ് പക്ഷം ആവശ്യപ്പെട്ടിരിക്കുന്നത്